ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ശ്രീകുമാർ. ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത് വെറും 15 രൂപ ചിലവിൽ ഗപ്പിയുടെ ബ്രീഡിംഗ് കിറ്റ് ഉണ്ടാക്കുന്നതിനെ പറ്റിയിട്ടാണ്. 150 രൂപയാവും നിങ്ങളിപ്പോൾ ഒരു കടയിൽ പോയി വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാനായിട്ട് പറ്റും. അപ്പോൾ അതിന് എങ്ങനെയാണെന്നാണ് ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നത്. വീഡിയോയിൽ കടക്കും മുമ്പ് നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്കതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ ചെയ്യാമെന്നുള്ള വീഡിയോ കണ്ടിട്ട് വരാം. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഇതേപോലത്തെ ബ്രീഡിംഗ് കേസുകളാണ്. അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ബ്രീഡിംഗ് നെറ്റ് അല്ലെങ്കിൽ ഫിഷിംഗ് നെറ്റ് എന്നൊക്കെയാണ് ഇതിന് പറയുന്നത്. പേഴ്സ് നെറ്റ് എന്ന് പേരുണ്ട്. അപ്പോൾ ഈ ഒരു പേരിലൊക്കെയാണ് ഇത് അറിയപ്പെടുന്നത്. ഇതിൻ്റെ ഒരു ഒറ്റ ഷീറ്റിൽ നിന്ന് നമുക്ക് ഒരെണ്ണം ഉണ്ടാക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു ഷീറ്റാണ് നിങ്ങൾ വാങ്ങേണ്ടത്. അത് നമുക്ക് ഡ്യൂട്ടി പേഡ് ഷോപ്പിലൊക്കെ വാങ്ങാനായിട്ട് കിട്ടും. അപ്പോൾ ഈ ഒരു ഷീറ്റിന് വെറും 10 രൂപയാണുള്ളത്. അപ്പോൾ ആ ഒരു ഷീറ്റിൽ നിന്ന് നമുക്കിപ്പോൾ കണ്ട ഈ ഇരിക്കുന്ന പോലത്തെ ഒരു ബ്രീഡിംഗ് കിറ്റ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. പിന്നെ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീരെ നൈസായിട്ടുള്ള ചെറിയ ചെറിയ ടൈസാണ്. ഈ ഒരു ടൈന് എന്താ പറയുക, 10-15 എണ്ണത്തിന് ഒരു 5 രൂപ അടുത്തൊക്കെ റേറ്റ് ഉള്ളൂ. മൊത്തം ഒരു 15 രൂപ ചിലവിലാണ് ഒരു ബ്രീഡിംഗ് നെറ്റ് നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റുന്നത്. വളരെ ലോ കോസ്റ്റിൽ ചെയ്യുന്ന രീതിയാണ് ഞാൻ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. കാരണം 150 രൂപയ്ക്ക് അടുത്ത് ആളുകൾ കടകളിൽ ഇത് ഈ ഒരു ബ്രീഡിംഗ് നെറ്റ് മേടിക്കുന്നുണ്ട്. സ്വന്തമായിട്ട് വീട്ടിലൊക്കെ ഈ ഒരു ഗപ്പി ബ്രീഡിങ്ങിന് ചെയ്യുന്ന ആളുകൾക്ക് നമുക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുക്കാം 15 രൂപ ചിലവിൽ. അപ്പോൾ ആദ്യം വേണ്ടത് ഇങ്ങനൊരു ഷീറ്റാണ്. ആ ഒരു ഷീറ്റ് കൃത്യം രണ്ടാക്കി മടക്കിയിട്ട് ജസ്റ്റ് ഒരു അതിൻ്റെ ഒരു പാട് വരുത്തുക കട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ശേഷം കത്രിക വെച്ച് അത് കൃത്യമായി 2 ആക്കി എടുക്കുക. ആ 2 ആയി എടുത്ത ശേഷം ആ ഒരു എക്സ്ട്രാ വൈറ്റ് നീണ്ടു നിൽക്കുന്ന ആ ഒരു പോർഷൻ എടുത്തിട്ട് വീണ്ടും കറക്റ്റ് 2 ആക്കി മടക്കി അതും കട്ട് ചെയ്തെടുക്കുക. ഇങ്ങനെയാണ് നമ്മളൊരു കിറ്റിന് വേണ്ട സംഭവങ്ങൾ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിത് 10 രൂപ ചിലവിലാണ് കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ 2-3 എണ്ണം വാങ്ങിച്ചു വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് ഉണ്ടാക്കി വെക്കാം. 3 എണ്ണം ഉണ്ടാക്കാൻ പറ്റും 3 ഷീറ്റിൽ നിന്ന്. അപ്പോൾ ഇന്ന് തന്നെ നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പോർഷനും നമ്മുടെ നിലവിൽ നീണ്ടിരിക്കുന്ന ആ ഒരു പോർഷനും കൂടെ അറ്റാച്ച് ചെയ്യണം. അപ്പോൾ ഒരു 3 അല്ലെങ്കിൽ 4 കോളം ഗ്യാപ്പ് വെച്ച് നമ്മളിതൊരു 3 ടൈ ഇട്ട് ഉറപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാനിവിടെ ആദ്യ ഒരു ടൈ ഇടുന്നു. അതേപോലെ തന്നെ 2 ടൈ, 1 എണ്ണം സെൻറ്ററിലും 1 എണ്ണം ഇപ്പുറത്തെ അറ്റത്തുമായിട്ട് കൊടുക്കുക. അപ്പോൾ തന്നെ സ്ട്രോങ് ആവും. 3 ടൈ കൊടുത്താൽ മതിയാവും. അങ്ങനെ 3 ടൈ ഇട്ട ശേഷം 2 ഭാഗം കൂടെ നമ്മൾ ജോയിൻറ്റ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വീണ്ടും 3 ടൈ ഇട്ട് അതൊരു റൗണ്ട് ഷേപ്പിലാക്കി നമ്മൾ ടൈ ചെയ്തെടുക്കുക കേട്ടോ. ഈ ഒരു ഷേപ്പിലേക്ക് ആക്കിയെടുക്കുക. ശേഷം ബാക്കിയുള്ള ആ ഒരു ബാലൻസ് പോർഷൻ ഈ ഒരു 4 സൈഡിലും 4 ടൈ ഇട്ട് അങ്ങ് ഉറപ്പിക്കുക. ശേഷം ഗ്യാപ്പ് ഉണ്ടെങ്കിൽ അതനുസരിച്ച് ടൈ ഇട്ട് കൊടുക്കുക. നമ്മളിങ്ങനെ എല്ലാ ടൈ കെട്ടിക്കഴിഞ്ഞു. അതിനുശേഷം ഈ അനാവശ്യമായിട്ട് നീണ്ടു നിൽക്കുന്ന പോർഷൻസ് നമുക്ക് കത്രിക വെച്ച് കട്ട് ചെയ്ത് കളയാം. വളരെ സിമ്പിളായിട്ട് നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ഗപ്പിക്ക് വേണ്ടിയിട്ടുള്ള ബ്രീഡിംഗ് കിറ്റ് വളരെ ലളിതമായിട്ട് തന്നെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. മറ്റൊരു വീഡിയോമായി കാണാം. ഞാൻ ശ്രീകുമാർ, സൈനിങ് ഓഫ്.